നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല, സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കണും അമർത്തൂ. നമസ്കാരം, ABC മലയാളത്തിലേക്ക് സ്വാഗതം. June 24 മലയാളത്തിലും ബിഗ് ബോസ് റിയാലിറ്റി ഷോ ആരംഭിച്ചത്. മോഹൻലാൽ അവതാരകനായി എത്തിയതോടെ ബിഗ് ബോസ് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. മറ്റു ഭാഷകളിലും വിവാദങ്ങളും പ്രശ്നങ്ങളും നിരന്തരമുണ്ടാക്കുന്ന പരിപാടി ആയതിനാൽ മലയാളത്തിലെത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്നറിയാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ടായിരുന്നു. ബിഗ് ബോസ് ആരംഭിച്ചു 3 മാസം പിന്നിട്ട് യാത്ര അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മത്സരത്തിൽ ആര് ജയിക്കുമെന്നറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. അതിനിടെ സോഷ്യൽ മീഡിയയിൽ ബിഗ് ബോസിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ശക്തരായ മത്സരാർത്ഥികളെ പുറത്താക്കുന്നു എന്നതാണ് ചിലർ ചൂണ്ടിക്കാണിക്കുന്നത്. ബിഗ് ബോസിലെ ആദ്യ മത്സരാർത്ഥിയായി പരിചയപ്പെടുത്തിയത് ശ്വേതാ മേനോനെയായിരുന്നു. നടി, അവതാരക, മോഡൽ എന്നിങ്ങനെ കരിയറിൽ സുവർണ നേട്ടങ്ങൾ കൊയ്ത ശ്വേത ബിഗ് ബോസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു. വീട്ടിലെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ശ്വേത ബിഗ് ബോസ് വിജയമാവാൻ സാധ്യതയുള്ളവരുടെ പട്ടികയിലുണ്ടായിരുന്നു. എന്നാൽ രഞ്ജിനി ഹരിദാസിനൊപ്പം നോമിനേഷനിൽ വന്ന ശ്വേത പുറത്തുപോവുകയായിരുന്നു. വൈൽഡ് കാർഡ് എൻട്രിയിലൂടെ ശ്വേത തിരിച്ചുവരുമെന്ന് മത്സരാർത്ഥികളും പ്രേക്ഷകരും കരുതിയിരുന്നെങ്കിലും അങ്ങനെയൊന്നും ഉണ്ടായില്ലായിരുന്നു. ശ്വേതയ്ക്കൊപ്പം എലിമിനേഷനിലൂടെ പുറത്തുപോയതായി കാണിച്ചിരുന്നെങ്കിലും രഞ്ജിനി ഹരിദാസിനെ സേഫാക്കിയിരുന്നു. നല്ല ഗെയിം കളിച്ചിരുന്ന രഞ്ജിനി ബിഗ് ബോസിലെ ശക്തരായ മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു. 60 ദിവസം ബിഗ് ബോസിൽ കഴിഞ്ഞതിന് ശേഷമായിരുന്നു രഞ്ജിനി പുറത്തേക്ക് പോയത്. പേളി, അർച്ചന, ശ്രീനിഷ്, സുരേഷ് എന്നിവരായിരുന്നു രഞ്ജിനിക്കൊപ്പം നോമിനേഷനിൽ ഉണ്ടായിരുന്നത്. ശേഷം ആ ആഴ്ചയിലെ എലിമിനേഷനിൽ രഞ്ജിനി പുറത്തുപോവുകയായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം ബിഗ് ബോസിൽ നിന്നും എലിമിനേറ്റ് ആയ മത്സരാർത്ഥിയായിരുന്നു ബഷീർ. ഹൌസിലെ ജോലികൾ നന്നായി ചെയ്യുകയും ഗെയിമുകൾ മനോഹരമായി ചെയ്യുകയും ചെയ്യുന്ന ബഷീർ നല്ലൊരു ഗെയിമായിരുന്നു കളിച്ചിരുന്നത്. ബിഗ് ബോസിലെ വിജയാവാൻ യോഗ്യത ബഷീറിനുണ്ടെന്ന് പല സമയത്തും പ്രേക്ഷകർ പറഞ്ഞിരുന്നു. എന്നാൽ ഇത്തവണത്തെ എലിമിനേഷനിൽ ശ്രീനിഷും ബഷീറുമായിരുന്നു അവസാനമുണ്ടായിരുന്നത്. എന്നാൽ ബഷീറിനെ പുറത്താക്കുകയായിരുന്നു. തുടർച്ചയായി എലിമിനേഷനിലെത്തുന്ന മത്സരാർത്ഥിയാണ് ശ്രീനിഷ്. പേളിയുമായി പ്രണയത്തിലായതിനു ശേഷം ശ്രീനിഷ് എലിമിനേഷനിൽ നിന്നും നിരന്തരം രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. ഇത്തവണ പുറത്തു പോകുന്നതിൽ ബഷീറിനേക്കാൾ യോഗ്യൻ ശ്രീനിഷാണെന്ന് സോഷ്യൽ മീഡിയ പറയുന്നത്. ശ്രീനിഷ് പേളി പ്രണയം കാണാൻ ആളുള്ളതിനാൽ ശ്രീനി പുറത്തായാൽ ബിഗ് ബോസിന് നഷ്ടമാണെന്നും അതിനാൽ ശ്രീനിയെ വെറുതെ സംരക്ഷിക്കുകയാണെന്നും ചിലരുടെ അഭിപ്രായം. സാബു, അർച്ചന, പേളി എന്നിവരാണ് ഇപ്പോൾ ബിഗ് ബോസിലുള്ള ശക്തരായ മത്സരാർത്ഥികൾ. ഇവർ 3 പേരും ഇത്തവണ എലിമിനേഷനിലുണ്ട്. സുരേഷും ശ്രീനിഷും അതിഥിയും എന്നിവരാണ് സേഫായി ഗ്രാൻഡ് ഫിനാലയിലേക്ക് കടന്നവർ. അതിഥി കന്നഡ സ്വദേശിനിയാണ്, ശ്രീനിഷ് തമിഴ്നാട്ടുകാരനുമാണ്. മലയാളം ബിഗ് ബോസ് എന്നാണ് പേരെങ്കിലും ഫൈനലിലെത്തിയ 2 പേർ മലയാളികളല്ല എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഷേധം നടക്കാൻ കാരണം. ബിഗ് ബോസിൽ മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ എന്ന നിയമമുള്ളപ്പോൾ മലയാളികളല്ലാത്ത 2 പേർ ഫൈനലിലെത്തിയത് ശരിയല്ലെന്നാണ് പ്രേക്ഷകർ പറയുന്നത്. ഈ ആഴ്ചത്തെ എലിമിനേഷൻ വരുമ്പോൾ അർച്ചനെ പുറത്താക്കുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ ചിലർ പറയുന്നത്. ചിലർ ഷിയാസിന്റെ പേര് പറയുന്നുണ്ടെങ്കിലും ശക്തരായ മത്സരാർത്ഥികളെ പുറത്താക്കുന്നത് ശീലമായതിനാൽ അർച്ചനയായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അതേസമയം പേളി, സാബു എന്നിവർക്ക് വോട്ട് കൂടുതൽ ലഭിക്കുന്നതിനാൽ അവർ അവസാന ഘട്ടത്തിൽ എത്തുമെന്നാണ് സൂചന. ഈ വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. അതുപോലെ പുതിയ വാർത്തകൾക്കും സിനിമാ വിശേഷങ്ങൾക്കും സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.